അങ്ങനെ ഞങ്ങളൊരു 9:30 തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിസ്നാണ് പോയത്. ഞങ്ങൾ നാലാൾക്കാർ കൂടിയിട്ട് ഞങ്ങൾ ഏതിന് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ച സുഡിയും പിന്നെ സിറ്റി സെൻറ്ററും ആണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയ എന്താ വെച്ചാൽ റംലാനൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിയാൽ പിന്നെ നല്ല വെയിലും നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് നമ്മൾ രാവിലെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള രീതിക്ക് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിനെ ഇവിടെ ഇറങ്ങി. നമുക്ക് ബസ് ഇറങ്ങിയാൽ കുറച്ച് നടക്കണം സിറ്റി സെൻറ്ററിൻ്റെ അവിടേക്ക്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് സുഡിയോ 11 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. നമ്മൾ 10 തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ആക്കി. പിന്നെ സുഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് സുഡിയോയിൽ കുർത്തി സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈസ്റ്റേൺ വേസിന് തീരെ കളക്ഷൻസ് ഇല്ല. നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ നിന്ന്. നമ്മൾ കുറേ നോക്കി, നമുക്കൊന്നും ഇഷ്ടമായില്ല. പിന്നെ ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞാനൊരു വൈറ്റ് കളർ ജീൻ എടുത്തു. പിന്നെ ഫുട് വെയർസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്, അടിപൊളിയാണ്. നമ്മളെ ഫ്രണ്ട് ഒരു ഷൂ വാങ്ങി, ഞാനും ജീൻ വാങ്ങി. അത്ര നമ്മൾ ഇവിടുന്ന് വാങ്ങിയുള്ളൂ. നമുക്ക് പിന്നെ ഡ്രസ്സൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളിതൊക്കെ ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക. പിന്നെ സിറ്റി സെൻറ്ററിൽ പോവാ. സിറ്റി സെൻറ്ററിൽ നമുക്ക് കുറേ ഷോപ്പ് ഉണ്ടല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ബില്ല് ചെയ്ത്. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല, സമയം കളയണ്ടല്ല ചുറ്റും. പിന്നെ നമ്മൾ ബില്ല് ചെയ്ത് നമുക്ക് ബില്ലൊക്കെ കിട്ടി, നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി. അപ്പം നേരെ നമ്മൾ ഇനി സിറ്റി സെൻറ്ററിൽ പോവാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് അത് ഇറങ്ങി. സുഡിയോന്ന് 2-3 മിനിറ്റ് നടക്കാനുള്ള സിറ്റി സെൻറ്ററിലേക്ക്. അപ്പം നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിൽ എത്തി. നമ്മൾ ഫസ്റ്റ് തന്നെ വെസ്റ്റ് ഐഡിക്കാണ് കയറിയത്. അപ്പം നമ്മൾ കയറിയ സമയത്താണ് വാച്ച്മാൻ പറഞ്ഞത് അവിടെ വീഡിയോ അലോഡ് അല്ലാന്ന്. അപ്പം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മാക്സി കയറി. മാക്സിൽ അടിപൊളി ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കുറേ റൂളും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പാടില്ല. ഫോണിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും എടുത്തില്ല. മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു R&B പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അവിടെ കിഡ്സിനുണ്ട്, ജെൻസിനുണ്ട്, ലേഡീസിനുണ്ട്. അടിപൊളി കളക്ഷൻസ് തന്നെ. പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ അടിപൊളി, ഒന്നും പറയാമല്ലോ. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറേ ഫാൻസി ഉണ്ട്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ഉള്ളൂ അവിടെ. പിന്നെ അപ്പം നമ്മളെ ഇവിടുന്ന് നമ്മളെ രണ്ട് ഫ്രണ്ട്സ് രണ്ട് ടോപ്പൊക്കെ എടുത്ത്, ഷോർട്ട് ടോപ്പൊക്കെ എടുത്ത്. പക്ഷെ നമുക്കൊന്നും ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയും കുറേ റൂളും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഫോണിൽ നല്ല ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേണ്ടിയൊന്നുമില്ല. നമ്മൾ ആദ്യം വിചാരിച്ച് നമുക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ പ്ലാനൊക്കെ മാറ്റി. നോമ്പല്ലേ, ഇപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഹോസ്റ്റലിൽ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പ്ലാനൊക്കെ മാറ്റി. അപ്പം അമ്മ ഇനി വിചാരിച്ച് ഇനിയിപ്പോൾ എന്തായാലും പോവാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി. അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. നമുക്ക് ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചാണ് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ബസ് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 ആയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് പുറത്ത്. അപ്പം നമ്മൾ നോമ്പും ചൂടൊക്കെ ആയിട്ട് ഭയങ്കര സീനായിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ കിട്ടി. പിന്നെ നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്ര ഉള്ള അപ്പം നമ്മൾ ഈ ഷോപ്പിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.